ഉണ്ട് ജ്യോതികുമാർ ചാമക്കല. ജ്യോതികുമാർ ചാമക്കല, ഇപ്പോൾ ഇ പി ക്ക് തുടർച്ചയായ തിരിച്ചടിയാണെന്നാണോ നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഇപ്പോൾ രാഷ്ട്രീയ ഗൂഢാലോചന തനിക്കെതിരെ നടന്നു എന്ന പരാതിയാണ് അദ്ദേഹം ഡി ജി പിക്ക് നേരിട്ട് സമർപ്പിച്ചിരുന്നത്. കോടതിയിൽ നൽകാനുള്ള കേസ് അത് വേറെ വഴിക്ക് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ അങ്ങനെ ഒരു കേസെടുക്കാനുള്ള സാഹചര്യമില്ല എന്ന് പോലീസ് തീരുമാനിക്കുന്നു. എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അല്ല, അദ്ദേഹം ഒരു കമന്റ് പറയുന്നത് കേട്ടു, ഞാൻ കോൺഗ്രസ്സുകാരോടൊന്നും പ്രതികരിക്കാനില്ല എന്ന്. അദ്ദേഹത്തിന്റെ വിവരക്കേടിനോട് പ്രതികരിക്കാൻ ഞങ്ങളും ഇല്ല. പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, അദ്ദേഹത്തിന് മാത്രമല്ല അദ്ദേഹത്തിന്റെ പാർട്ടിയും കാണിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് തെളിയിക്കുകയാണ്. ഇവിടെ അദ്ദേഹം ബി ജെ പിയുമായി ചർച്ച നടത്തി എന്ന കാര്യത്തിൽ അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയതും പ്രകാശ് ജാവ്ദേക്കർ എത്തിയതും അദ്ദേഹവുമായി ചർച്ച കണ്ടു എന്നും അദ്ദേഹം സംബന്ധിച്ചുള്ള അത് ആദ്യം ഒളിച്ചു വെക്കുകയും എന്നാൽ പിന്നീട് ബി ജെ പി നേതാവ് തന്നെ അത് പരസ്യപ്പെടുത്തിയപ്പോൾ ശരിയായിരുന്നു എന്ന് ഇലക്ഷൻ ദിവസം അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരിലുള്ള റിസോർട്ട് ബി ജെ പി കേന്ദ്ര നയമന്ത്രി ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ ഭാര്യയുടെ പേരിലുള്ള കമ്പനിക്ക് വിറ്റതും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ബി ജെ പിയുമായുള്ള അദ്ദേഹത്തിന്റെ ബാന്ധവും വളരെ വ്യക്തമായിരുന്നു. എന്നിട്ടും അദ്ദേഹം ഗൂഢാലോചന ഉണ്ട് എന്ന് പറയുമ്പോൾ അരിയാഹാരം കഴിക്കുന്ന ആരും വിശ്വസിക്കില്ല. മാത്രമല്ല പോലീസിന് അതേ സംബന്ധിച്ച് അന്വേഷിക്കുക അപ്രായോഗികവുമാണ്. എന്നിരിക്കെ ഇത്തരത്തിൽ പോലീസുമായി ബന്ധപ്പെട്ട് കേസ് കൊടുക്കുകയും തുടർന്ന് നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞത് വെറുമൊരു ഐവാഷാണ് എന്ന കാര്യത്തിൽ തർക്കവുമില്ല. അതിന്റെ തുടർച്ചയായിട്ടാണ് പോലീസിന് കേസെടുക്കാൻ കഴിയില്ല എന്ന് സി പി എം ഭരിക്കുമ്പോൾ സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗം ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ തന്നെ ഇത്തരത്തിലൊരു കേസ് കൊടുത്തിട്ട് ആ കേസിൽ തുടരന്വേഷണം അപ്രായോഗികമാണ് എന്ന് പോലീസ് പറയുമ്പോൾ തന്നെ അതിന്റെ വസ്തുത എത്രത്തോളം ആ കേസ് അവരുടെ പരാതി എത്രത്തോളം സത്യവിരുദ്ധമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. ചാമക്കാല, ഇപ്പോൾ ഇന്നലത്തെ സംഭവത്തിൽ ഇപ്പോൾ കെ സുധാകരന്റെ കേസ് പൂർണ്ണമായും സുധാകരൻ കുറ്റമുക്തനാക്കപ്പെടുകയല്ല, രണ്ട് FIR നിലനിൽക്കില്ല എന്നുള്ള വാദം അംഗീകരിക്കുക മാത്രമാണ് ഹൈക്കോടതി ചെയ്തിട്ടുള്ളത് എന്നാണ് ഇ പിയുടെ മനസ്സിലാക്കൽ. മാത്രമല്ല ഈ വിഷയത്തിൽ ഇ പി മാത്രമാണ് ഇന്നലെ പ്രതികരിച്ചത്. സി പി എമ്മിന്റെ നേതാക്കളിൽ നിന്നും അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തിൽ നിന്നും ഈ തിരിച്ചടിയുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല, എന്തുകൊണ്ടായിരിക്കാം? അവിടെയാണ് പ്രശ്നം. ഒരേ സമയം രണ്ട് കേസ്, രണ്ട് FIR നിലനിൽക്കില്ല എന്ന് മാത്രമല്ല, ഡിസ്ചാർജിന് കോടതിയെ ശ്രീ കെ സുധാകരൻ സമീപിക്കണമെങ്കിൽ ചാർജ് ഷീറ്റ് കൊടുത്തതിന് ശേഷമാണ്. അപ്പോൾ ഒരേ സമയം രണ്ട് FIR നിൽക്കില്ല എന്ന് പറയുമ്പോൾ തന്നെ തിരുവനന്തപുരത്ത് FIR ഇന്നലെ റദ്ദാക്കുന്നു. മറ്റേ കേസിനെ സംബന്ധിച്ച് അവിടെ അതുമായി ബന്ധപ്പെട്ടെല്ലാം തീർപ്പ് കൽപ്പിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം പറയുന്നത് അവാസ്തവമാണ്. അദ്ദേഹത്തിന് വസ്തുതകൾ അറിയാതെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യവുമില്ല. ആ കേസുമായി ബന്ധപ്പെട്ട് ശ്രീ കെ സുധാകരനെ പരിപൂർണമായി കുറ്റമുക്തനാക്കി കഴിഞ്ഞു. ഇപ്പൊ സി പി എമ്മിന്റെ മറ്റു നേതാക്കന്മാർ ആരും സംസാരിക്കാത്തത് എന്തുകൊണ്ട് എന്ന് സി പി എമ്മിനോട് നിങ്ങൾ ചോദിക്കേണ്ടതാണ്. അവരെ അദ്ദേഹം പറയുന്നതിന്റെ വസ്തുതാവിരുദ്ധമായതുകൊണ്ട് തന്നെയാണ് മറ്റുള്ള നേതാക്കന്മാർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ തയ്യാറാകാത്തത് എന്നാണ് നമ്മൾ അനുമാനിക്കാൻ. വളരെ നന്ദി ശ്രീ ജ്യോതികുമാർ ചാമക്കാല പ്രതികരിച്ചതിന്. നേരത്തെ ഇ പിയുടെ പ്രതികരണവും കണ്ടു. ബി ജെ പിയിൽ പോകുമെന്ന പ്രചാരണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന ഇ പി ജയരാജന്റെ പരാതി അദ്ദേഹം നേരിട്ട് ഡി ജി പിക്ക് നൽകുകയായിരുന്നു. പക്ഷേ ആ പരാതിയിൽ കേസെടുക്കാനാകില്ല എന്ന നിലപാടാണ് പോലീസ് എടുത്തിരിക്കുന്നത്.